ജൈവ വൈവിധ്യ ദിനത്തിൽ തന്റെ വീഡിയോ രാഹുൽ ഗാന്ധി എംപി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന്റെ സന്തോഷത്തിലാണ് കാരശ്ശേരി സ്വദേശിയും കർഷകനും പൊയിലിൽ ഗാർഡൻ ഉടമയുമായ അബ്ദു പൊയിൽ 150 ഓളം വിവിധ മാവുകൾ സംരക്ഷിക്കുകയും നമ്മുടെ കാലാവസ്ഥയിൽ ഏതൊക്കെ മാവുകൾ കായ്ക്കുമെന്നുള്ളതിന്റെ റിസർച്ചും നടത്തി വരുന്നുണ്ട് അബ്ദു പൊയിൽ ജൈവ വൈവിധ്യ ദിനത്തിൽ തന്റെ വീഡിയോ രാഹുൽ ഗാന്ധി എംപി സാമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിന്റെ ആഹ്ലാദത്തിലാണ് കാരശ്ശേരി സ്വദേശിയും കർഷകനും പൊയിലിൽ ഗാർഡൻ ഉടമയുമായ അബ്ദു പൊയിൽ നാടനും വിദേശിയുമായ 150 ഓളം വിവിധ മാവിനങ്ങളാണ് അബ്ദു സംരക്ഷിക്കുന്നത് വിവിധ മാവിനങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ കാലാവസ്ഥയിൽ ഏതൊക്കെ മാവുകൾ കായ്ക്കും എന്നുള്ളതിൻ്റെ റിസർച്ചും കൂടി അബ്ദു നടത്തി വരുന്നുണ്ട് നാട്ടിലെ കാലാവസ്ഥയിൽ ധാരാളം മാങ്ങകൾ ലഭിക്കുന്ന നാടൻ മാവുകളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ഉള്ള മാവിനങ്ങൾ തേടിപ്പിടിച്ച് കൊണ്ടുവന്ന് ഗ്രാഫ്റ്റ് ചെയ്താണ് അബ്ദു മികച്ച കായ്ഫലമുണ്ടാക്കുന്നത് ഭൂമിയുടെ സൗന്ദര്യമെന്ന് പറഞ്ഞാൽ തന്നെ ജൈവ വൈവിധ്യമാണെന്നുള്ള ബോധ്യം കൊണ്ടുതന്നെ അത് വെറും തലമുറകൾക്ക് വേണ്ടി കഴിയുന്നത്ര സംരക്ഷിക്കാൻ ശ്രമിക്കുമെന്നും സ്കൂൾ കുട്ടികൾക്ക് കൃഷി ഒരു പാഠ്യപദ്ധതിയായി ആഴ്ചയിൽ ഒരു പിരിയഡെങ്കിലും ഉൾപ്പെടുത്തണമെന്നുമാണ് വീഡിയോയിൽ അബ്ദു നമ്മുടെ സർക്കാരുകളോട് അഭ്യർത്ഥിക്കുന്നത് തന്റെ വീഡിയോ രാഹുൽ ഗാന്ധി എംപിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിൽ തനിക്കേറെ സന്തോഷമുണ്ടെന്ന് അബ്ദു പറഞ്ഞു ജൈവ വൈവിധ്യ ദിനത്തിൽ രാഹുൽ ഗാന്ധി എൻ്റെ വീഡിയോ പങ്കുവച്ചതിൽ വളരെ അധികം സന്തോഷിക്കുന്നു കൂടാതെ ഞാനതിൽ പറഞ്ഞ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഒരു പീരീഡെങ്കിലും ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്ന് ഞാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു അതും അതിൽ കണ്ടതിൽ അദ്ദേഹം നമ്മളെ എം പി ആണല്ലോ അതും കണ്ടതിൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് അപ്പം ഇനി മറ്റുള്ളവരോടും എനിക്ക് പറയാനുള്ളത് ഈ ആവശ്യം തന്നെയാണ് നമ്മളെ കുട്ടികളെ നിർബന്ധമായിട്ടും കൃഷിയിലേക്ക് ഇറക്കണം കാർഷിക മേഖല എന്താണെന്നുള്ള അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സ്കൂൾ പഠിപ്പിക്കൽ മാത്രമല്ല വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് അതും കൂടെ കൃഷിനെ പറ്റി പഠിപ്പിക്കണം നിർബന്ധമായിട്ടും അതേ ഫ്രൂട്ട്സുകൾ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ മാവ് ആണ് എൻ്റെ വീട്ടിൽ ചെയ്യുന്ന മറ്റ് ഫ്രൂട്ട്സുകളുണ്ട് പച്ചക്കറികളുണ്ട് എല്ലാം വിദ്യാർത്ഥികളോടെ നമുക്ക് നമ്മൾ എല്ലാ ജൈവ വൈവിധ്യങ്ങളും ഉണ്ടാക്കാൻ കഴിയുള്ളൂ പ്രായ ആൾക്കാരെ നമ്മൾ പഠിപ്പിച്ചിട്ട് കാര്യമല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ കാര്യത്തിലൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ആണ് എൻ്റെ ഒരു അഭ്യർത്ഥന ജൈവ വൈവിധ്യ ദിനം ആശംസിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എം പി അബ്ദുവിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് രാഹുൽ ഗാന്ധി എം പി ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതോടെ കൃഷി പാഠ്യപദ്ധതിയായി അംഗീകരിക്കണമെന്ന തൻ്റെ സന്ദേശം സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുമെന്നുള്ള പ്രതീക്ഷയിലാണ് കർഷകനായ അബ്ദു ന്യൂസ് ബ്യൂറോ മുക്കം